കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചതിന് 8 പേർ അറസ്റ്റിൽ. സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ടിൽ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 212 ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. പിടിയിലായവരിൽ IT വിദഗ്ധരും ഉൾപ്പെടുന്നു. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു തിരുവനന്തപുരത്തും. ആദിൽ, വീണ്ടും സംസ്ഥാനത്ത് ഓപ്പറേഷൻ പി ഹണ്ടുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ പോലീസ് നടത്തുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എത്ര പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? പ്രജൻ, നിർണായകമായ കണ്ടെത്തലുകളാണ് ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്. സാധാരണഗതിയിലുള്ള അറസ്റ്റ് എന്നതിന് പുറമെ ഈ കുട്ടിക്കടത്ത് സംഘങ്ങളുമായി ഈ പിടിക്കപ്പെട്ടവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കും എന്നതാണ് സൈബർ ഡോമും പോലീസും അറിയിക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രഹസ്യാത്മക സ്വഭാവത്തോടുകൂടിയാണ് അന്വേഷണം നടത്തിയത്. വിവിധ കേന്ദ്രങ്ങൾ അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവിടെ പ്രത്യേകമായ ഒരു പരിശോധന നടത്തുകയായിരുന്നു. 133 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാവിലെ 449 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. 8 പേരെ ഇതിലൂടെ പിടികൂടിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ്. ഈ പിടികൂടിയവരിൽ IT വിദഗ്ധരുമുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. പോലീസും സൈബർ ഡോമും അറിയിക്കുന്നു. 212 ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള ഉപകരണങ്ങൾ, ഹാർഡ് ഡിസ്ക് അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 5 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോ ദൃശ്യങ്ങളാണ് ശേഖരിച്ച ഹാർഡ് ഡിസ്ക് അടക്കമുള്ള ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത് എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം പോലീസ് സംശയിക്കുന്നു. അതിൻ്റെ നിർണായക വിവരങ്ങളിലേക്ക് പോലീസ് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഒപ്പം തന്നെ വീഡിയോകളൊക്കെ ശേഖരിച്ച് ലാപ്ടോപ്പിലും മറ്റും സൂക്ഷിക്കുന്നതും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും വലിയ കുറ്റകരമാണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് സൈബർ ലോകത്ത് വലവിരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നത്, സൈബർ ഡോമുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇതിൽ ഇനിയും അന്വേഷണം ഉണ്ടാകും. 100 കണക്കിന് ആളുകളാണ് കഴിഞ്ഞ മാസങ്ങളിലായി ഈ ഓപ്പറേഷൻ പി ഹണ്ടിൽ പിടിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ മാത്രം IT വിദഗ്ധരടക്കം 8 പേരെയാണ് പിടികൂടിയത്. പ്രജിൻ, ശരി. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.